കോഴിക്കോട് കഞ്ചാവുമായി രണ്ടു പേർ പിടിയിൽ. 4.5 കിലോ കഞ്ചാവുമായി അതിഥി തൊഴിലാളികളാണ് പിടിയിലായത്. ബംഗാൾ സ്വദേശികളായ അബ്ദുൾ ഷുക്കൂർ, റഫീഖുൽ ഇസ്ലാം എന്നിവരാണ് കുന്ദമംഗലം പോലീസിന്റെ പിടിയിലായത്. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് വ്യാപകമായി ലഹരി മരുന്ന് വിൽപ്പന നടക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുന്ദമംഗലം എക്സൈസ് പരിശോധന ശക്തമാക്കിയിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിൽ തേടിയെത്തുന്നവരാണ് ലഹരി മരുന്നുകൾ എത്തിക്കുന്നത് എന്ന സൂചന ലഭിച്ചതോടെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നത്. ഇതിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് 4.5 കിലോഗ്രാം കഞ്ചാവുമായി രണ്ടു പേർ പിടിയിലായത്. ബംഗാൾ സ്വദേശികളായ അബ്ദുൾ ഷുക്കൂർ, റഫീഖുൽ ഇസ്ലാം എന്നിവരെ മുക്കത്തിന് സമീപം വെച്ചാണ് എക്സൈസ് സംഘം പിടികൂടിയത്. സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ഇവരുടെ കൈവശമുണ്ടായിരുന്ന കവർ പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്. നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരുന്ന കഞ്ചാവ് ചെറിയ പൊതികളാക്കി വിൽപ്പന നടത്തുകയാണ് പതിവ്. നേരത്തെയും ഇവർ കഞ്ചാവ് കടത്തിയിട്ടുണ്ട് എന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പി രമേശ് പറഞ്ഞു. സ്കൂളുകളിലെ കേന്ദ്രീകരിച്ച് നടത്തിയ റെയ്ഡിന്റെ ഇടയിൽ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കേസ് കണ്ടെത്തിയിട്ടുള്ളത്. രണ്ട് ബംഗാൾ സ്വദേശികളാണ് നമ്മളിപ്പോ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ കയ്യിൽ നിന്നും 4.5 കിലോ കഞ്ചാവ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ ഇന്ന് റിമാൻഡ് ചെയ്യാൻ കോടതി മുൻപാകെ റിമാൻഡ് ചെയ്യും. ഇനിയും തുടർന്നും നമ്മൾ ഈ തരത്തിലുള്ള റെയ്ഡുകൾ കണ്ടക്ട് ചെയ്ത് കേസുകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. പ്രതികളെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഹരീഷ്, പ്രദീഷ് ചന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷഫീഖ് അലി, അർജുൻ തുടങ്ങിയവരും പരിശോധനയിൽ പങ്കെടുത്തു. 24 കോഴിക്കോട്.